വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ തന്നെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ആയിരുന്നു അവിടെ കറക്റ്റ് എത്തോയില്ലേന്ന്. സ്ഥലം നോക്കിയാ ഉയരം കൂടും തോറും ചായയുടെ ടേസ്റ്റ് കൂടുന്ന പോലെ ഉയരുന്ന കൂടും തോറുന്നുണ്ട്. എന്ത് രസം ഇങ്ങനെ ഓടിക്കേറി പോണ ഞങ്ങള് തടിയന്മാരായാലും പതുക്കെ വരാൻ പറ്റുന്നുള്ളൂ. നിക്കട്ടുണ്ടോ ഞാൻ പറഞ്ഞുതരാം. എക്സ്പ്ലോർ ചെയ്യുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഇവിടുത്തെ ഒരു ഓൾഡ് ഫോർട്ടിലോട്ടാണ് വന്നിരിക്കുന്നത്. വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ തന്നെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ആയിരുന്നു അവിടെ കറക്റ്റ് എത്തോയില്ലേന്ന്. ഇതിലേ പോയി പോയി ഇത് ഓൾഡ് ഉള്ളി മലയുടെ ഉള്ളിൽ കൂടെ ഒക്കെ വന്നൊരു ഉള്ളി ഏരിയയിലേക്കാണ് വന്നേക്കണേ. ഫോർട്ട് അവസാനം ഞങ്ങൾ കണ്ടുപിടിച്ച് അങ്ങോട്ടൊന്ന് കാട്ടി അങ്ങൾ കേറാനാണ് ഇനിയുള്ളിട്ട് കുറച്ച് ദൂരം കൂടി കുറച്ചും കൂടി അങ്ങോട്ട് കേറി പോവാനുണ്ട്. റോഡ് കുറച്ച് ദൂരം കൂടി ഉണ്ട്, നമുക്ക് അങ്ങോട്ട് അങ്ങോട്ട് കേറി പോവാം. എന്താണ് പറയണ്ടേ എനിക്ക്. അയ്യായിരം വർഷം മുമ്പ് ഉള്ള ഒരു ഫോട്ടോ ആണെന്നാണ് അവർ പറയുന്നത്. ഞാൻ ഒന്നും പറയണ്ടാട്ടാ, ദയാ ഫോർട്ട് തേടി പോയി പോയി ഞാൻ വിചാരിച്ച അങ്ങോട്ടേക്ക് വണ്ടിയൊക്കെ കേറാൻ പറ്റും. നിങ്ങളൊന്ന് നോക്കിയൊക്കെ എന്തോരം കേറണെന്ന്. മൊത്തം സ്റ്റെപ്സ് കേറിയാലും നമ്മളെ ദയാ ഫോർട്ട് എത്താൻ പറ്റുള്ളൂ. ഇവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഫോർട്ടിന് മൊത്തം ചുറ്റും പാം ട്രീസ് ആണ് ഉള്ളത്. അപ്പൊ ഒരു എന്താ പറയാ വെജിറ്റേഷൻ ഉള്ള ഒരു ഏരിയ ആണ് ഇതിന് മൊത്തം ചുറ്റും. അപ്പൊ അതിന് മേലോട്ട് കേറിയാലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മൊത്തം ഈ പാം ട്രീസിന്റെ ഗാർഡൻ കാണാൻ പറ്റുമെന്നാണ് പറയുന്നത്. നമുക്ക് അങ്ങോട്ട് കയറി നോക്കാം. അധികം വെയിലൊന്നും ആയിട്ടില്ല, രാവിലെ ആയായിരുന്നു അങ്ങോട്ട് കയറാൻ പറ്റുമെന്ന് തോന്നണ്. പോയി നോക്ക എന്തായാലും ഇവിടെ വരെ വന്നല്ലേ. പക്ഷേ ഇതൊരു കാണേണ്ട കാഴ്ച തന്നെയാണ് ട്ടാ സപ്പി. നല്ല എന്താ പറയാ ഉയരം കൂടും തോറും ചായയുടെ ടേസ്റ്റ് കൂടുന്ന പോലെ ഉയരുന്ന കൂടും തോറുന്നുണ്ട്. എന്ത് രസം ഇവിടെ കാണാനായിട്ട്. സേഫ്റ്റി പ്ലാൻ ഒന്നുമില്ല. ഇല്ല അതറിയാ. ഹലോ കണ്ടിട്ട് പേടിയാണ്. മുച്ചി വാങ്ങട് നോക്കി എന്താ രസം. അയ്യോ ഉമ്മച്ചി പോവാ പോവാ. ചൂടധികം നല്ലൊരു വൈബ് തന്നെ ഉണ്ടാ. ആ നല്ല രസമാണ്. അടുത്ത അയ്യോ ചിരിച്ച് പയ്യാ. അയ്യോ വാ 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 തപ്പി കയറി കയറിക്കോ.
നോമ്പും പിടിച്ച് കേറാനും ബുദ്ധിമുട്ടുണ്ടല്ലേ. പക്ഷെ നല്ല ലൊക്കേഷൻ ഇത്, നിങ്ങൾ വന്ന് ശരിക്കും വന്ന് കാണേണ്ട ഒരു ഇതുണ്ടോ നിങ്ങക്ക് പറ്റുമെങ്കിൽ ക്ലാസ് കഴിഞ്ഞ വന്ന് ഈ ഏരിയ ഒക്കെ ഒന്ന് കാണണം. ഇരുന്നാ ക്ഷീണം കൂടുള്ളൂ, ഇരുന്നാ ഞാൻ ക്ഷീണം കൂടുള്ളൂ. ഇവിടുന്ന് ഞാൻ പറഞ്ഞ ഒരു ബീച്ച് കാണാല മണി കാണുന്നത്. മീന്തപ്പനത്തോട്ടം അതിന്റെ നടുവിലായിട്ടാണ് നമ്മളുടെ ദയ്യാക്കോട്ടുള്ളത്. കെതച്ചിട്ട് പറയാൻ പറ്റണില്ല. എനിക്ക് പറ്റണില്ല പടച്ചോനെ. വാവ്, കടലാണ് ആ കാണുന്നത്. മാൻഗ്രൂവ്സും കടലും ഈന്തപ്പനത്തോട്ടും പിന്നെ മലയും. ക്ഷീണിച്ച മൂസ പറ. എനിക്കൊരു ഫോബിയുണ്ട്, കാലം ദൂരത്ത് നിൽക്കുമ്പോൾ കാല് കുഴഞ്ഞു പോവും. അപ്പൊ നമ്മള് ദയാ ഫോർട്ട് എത്തി. 5000 വർഷം മുന്നാലെ പഴക്കമുള്ള ഒരു ഫോർട്ടാണിത്. കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. Finally, we have reached our destination. അപ്പോൾ ഗൈസ്, ഇത്തിരി നേരം കഴിഞ്ഞ് ഞങ്ങളൊന്ന് റിലാക്സ് ആയിട്ട് ബാക്കിയുള്ള ഇൻസൈഡ് വ്യൂ ഒക്കെ കാട്ടിത്തരാട്ടോ. ഇക്ക അവിടെ ഇരിക്കും കുറച്ച് നേരം. ഞങ്ങൾ ഏറ്റവും മുകളിൽ എത്തിട്ടാ. ശരിയാട്ടാ പറഞ്ഞത്. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ബീച്ച് കാണാം. ശരിക്ക് ഇവിടുന്ന് കാറിന് പോണെങ്കിൽ ഒരു 15 കിലോമീറ്റർ ദൂരമുണ്ട് ശരിക്കും പറഞ്ഞാൽ ബീച്ചിലേക്ക്. അത്രയും അകലാണ് ബീച്ച്. പക്ഷെ ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ബീച്ച് അടുത്തുണ്ട്. എല്ലാവർക്കും വരാൻ പറ്റുമെങ്കിൽ വന്ന് കാണേണ്ട സ്ഥലമാണ്. യുഎയിലുള്ള എല്ലാവരും ഇങ്ങോട്ട് വരാൻ പറ്റുമെങ്കിൽ ഈ സ്ഥലം വന്ന് കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ്. നല്ല ബ്യൂട്ടിഫുൾ ഏരിയ ആണ്. ഉമ്മയും മക്കളൊക്കെ ക്ഷീണിച്ച് തളർന്നിരിക്കുന്നു. ശരിക്ക് ഇതിന്റെ നോക്കിയേ, ഞങ്ങൾ ഏറ്റവും മുകളിലെ എത്തിയിട്ടുണ്ട്. ശരിക്കുണ്ടല്ലോ, അത് ചെളിയും കല്ലും കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിന്റെ പിന്നീട്. ഞാൻ പറഞ്ഞുതരാം. അപ്പൊ എല്ലാവരോടും ഒരു കാര്യം ഞാൻ പറയാനുണ്ട്, എനിക്ക് പറയാനുണ്ട്. ഇത്രയും ത്യാഗം സഹിച്ചിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് കേറിയത് അത് നിങ്ങൾക്ക് കാട്ടിത്തരാൻ വേണ്ടി മാത്രം ഉണ്ടാ. ഈ വ്യൂ, ഈ സ്പെഷ്യൽ വ്യൂ. ഓക്കെ, അപ്പൊ ഇച്ചിരി നേരം സ്റ്റെപ്പ് കയറിയേണ്ട ആവശ്യം ഒഴിച്ചിട്ട് ബാക്കിയുള്ള വ്യൂസ് ഒക്കെ അടിപൊളിയാണ്. ഞങ്ങളൊന്ന് റിലാക്സ് ആയിട്ടുണ്ട്. ഇപ്പൊ ഇവര് പറയണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 5000 വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു ഫോർട്ട് ആണ്. 18th century ഇംഗ്ലീഷുകാർക്ക് എതിരായിട്ടുള്ള ഒരു ബാറ്റിൽ ഫീൽഡിൽ കൺസ്ട്രക്ട് ചെയ്ത സംഭവമാണ് ഇത്. യുഎയിലെ ഏറ്റവും വലിയ, ഏറ്റവും ഉയരത്തിലുള്ള ഒരു ഫോർട്ട് ആണ് ഈ ദയാ ഫോർട്ട്. റാസൽ കൈമയിലാണ് ഉള്ളത്. യുഎയിലുള്ളവർക്കൊക്കെ വീക്കെൻഡിൽ വന്ന് കാണാൻ പറ്റിയ ഒരു അടിപൊളി ലൊക്കേഷൻ ആണ് ഇവിടെ.
കുറച്ച് കയറുന്നൊരു ബുദ്ധിമുട്ടുള്ളൂ, പക്ഷെ അതൊന്നും ഒന്നുമല്ല നമ്മുടെ ട്രിപ്പിന്റെ ഇടയിൽ. നമുക്ക് അവിടെ കൊണ്ടുവന്ന് പോയി നോക്കാം. ഇവിടെ ആരും ഇല്ലേട്ടാ, ഞങ്ങള് മാത്രമേ ഉള്ളൂ. പാസിംഗിന്റെ സമയമായിരുന്നു തോന്നുന്നു, അല്ലെങ്കിൽ ഈ സമയത്ത് കൂടെ ഒരു ആൾക്കാർ കാണുന്നു. അപ്പൊ ഇവിടെ നേരം കുറച്ചു നേരം ഇവിടുത്തെ വ്യൂ നമുക്ക് കണ്ടുവന്നിട്ട് നമുക്ക് പോവാം കേട്ടോ. എന്തായാലും ഇത്ര നേരം കയറിയല്ലേ, കുറച്ചു നേരം കൂടി ഇരിക്ക. നോക്കി അങ്ങോട്ട് കണ്ട, ഞങ്ങൾ റാസിൽ കഴിയുമ്പോ മൊത്തം ഇവിടെ നിന്ന് കാണാൻ പറ്റും. ആ ഏരിയ അൽജീർ ഏരിയ, നമ്മൾ കഴിഞ്ഞ വ്ളോഗിൽ കാണിച്ച അൽജീർ ഏരിയാണ് ഇതാ കാണുന്ന ബീച്ചൊക്കെ. ഇതൊരു പശു അറിയുന്നുണ്ട് താഴെ, പശുവിന്റെ കരച്ചിൽ നന്നായി കേൾക്കാല്ലേ. സമ്മതെ ചുറ്റും പാം ട്രീസ് ആണ്, പാം ട്രീ ഗാർഡൻ ആണ് ചുറ്റും. അതാണ് ഇവിടത്തെ ഇവിടുന്ന് കാണാൻ പറ്റുന്ന ഒരു വ്യൂ. ബീച്ച് ഇവിടുന്ന് ശരിക്കും 15 കിലോമീറ്റർ ഉണ്ട് അങ്ങോട്ട്. ശരിക്കും ഇവിടെ നോക്കുമ്പോ ശരിക്കും സറൈ ഐലൻഡ് ആണോ അല്ലേ കാണുന്നേ? സറൈ ഐലൻഡ് അങ്ങോട്ട് കേറി നോക്കാൻ പോണുണ്ട് കേട്ടാ. ഏയ് മോന് പറ്റില്ല, കേറിയിട്ട് ഇക്ക ഇന്ന ഇതൊന്ന് പിടിക്ക്. ഞാൻ മുകളിലോട്ട് കേറുന്നുണ്ട്, എന്റെ പൊന്നെ എനിക്കൊന്നും കേറാൻ പറ്റില്ല. അപ്പൊ ഏറ്റവും മുകളിലാണ്, ഇനി മുകളിൽ കയറാനില്ല. ആ ഇറങ്ങിക്കുക മതി, അധികം ഉറപ്പൊന്നുമില്ല കേട്ടോ. നിങ്ങൾക്ക് കാണിച്ചു തരട്ടെ, ഞാൻ ഇവിടെ റാസൽ ഗെയിമേ വന്നപ്പോ എന്റെ കുറച്ച് ഫ്രണ്ട്സൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്, ഈ റാസൽ ഗെയിമേലെ മലനിരകളൊക്കെ ഇങ്ങനെ കടല് വെച്ച് വെച്ച് പോയതാണെന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. അതായത് കടലിൽ ഇറങ്ങിപ്പോയ ഏരിയ എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ശരിക്കും ശരിയാണെന്നാണ് തോന്നണത്. അങ്ങോട്ട് നോക്കിയേ, കണ്ടില്ലേ, നോക്കിയേക്ക കണ്ട ആ മലനിരകൾ കണ്ട, അടക്കടക്കായിട്ട് അടക്കടക്കായിട്ടല്ല ഇരിക്കണത്. ഇനിയപ്പോ ഇവിടെ നിന്ന് ഇറങ്ങാൻ പോണു, കാരണം വെയിൽ നല്ലോണം മൂത്തു തുടങ്ങി. അതിരാവിലെ ഞങ്ങൾ വന്നതായിരുന്നേ, ഇനി അധികം നേരം ഇവിടെ നിക്കാൻ പറ്റൂല. അല്ലേക്ക പോവാ നമുക്ക്, ഡേറ്റ്സ് ഫാക്ടറിയാണ് കാണുന്നത്. നമുക്ക് ഇറങ്ങാട്ടോ, ഞാൻ അധികം നേരം നിക്കാൻ പറ്റില്ല, നമ്മള് ഫാസ്റ്റിംഗ് ആണ്. ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള അറ്റാക്കിന് അറ്റാക്കിന്റെ സമയത്ത് ഉണ്ടായ ലാസ്റ്റത്തെ റെസിസ്റ്റൻസ് പോയിന്റ് ആണ് ഇതെന്നാണ് ഇവർ എഴുതി വെച്ചേക്കുന്നത്. ഇവിടെ തണുപ്പത്തൊക്കെ വരണം കേട്ടാ, അപ്പൊ നല്ല രസമായിരിക്കും. പിന്നെ അല്ലെങ്കിൽ അതിരാവിലെ വരണം. ഇറങ്ങി വന്നപ്പോ കണ്ട വേറൊരു കാഴ്ച എന്തെങ്കിലും ഫാമാണ് ഇവിടെ, ആടുകൾ മാത്രം. കണ്ടിട്ടുണ്ടാവും, എന്നാലും ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് വേണ്ടി. കണ്ടോ ഈന്തപ്പഴം വിരിഞ്ഞു വരുന്ന ഒരു അപ്പൊ നിങ്ങള് ദയാഫോർട്ട് കണ്ടെന്ന് വിചാരിക്കുന്ന ഞങ്ങളെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ ഞങ്ങൾ കവർ ചെയ്തിട്ടുണ്ട്. ആകെ ടയർഡായി സത്യം പറഞ്ഞാൽ. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു, കൊറേ നാളായി ഇങ്ങനൊക്കെ
ആൾക്കാർക്ക് വരാൻ പറ്റെങ്കിൽ ജസ്റ്റ് ഒന്ന് വന്ന് കണ്ടു പോണത് നല്ലതാണ്. വീക്കെൻഡിന് വരാൻ പറ്റിയ നല്ല പൊളി വൈബുള്ള സ്ഥലമാണ്. അപ്പൊ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഞങ്ങളെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പൊ ബൈ, സീ യു സൂൺ.